എല്ലാവർക്കും നമസ്കാരം. കപ്പയും നുറുക്കുഗോതമ്പും പുട്ടുപൊടിയും കൊണ്ടുണ്ടാക്കുന്ന പുട്ടുപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ സ്നാക്കായോ ഇത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2 പീസ് കപ്പ, 1/2 കപ്പ് പുട്ടുപൊടി, 1/2 കപ്പ് നുറുക്കുഗോതമ്പ്. ഏകദേശം 1 മണിക്കൂർ കുതിർത്തതാണ് ഈ നുറുക്കുഗോതമ്പ്. കപ്പയുടെ തോല് കളഞ്ഞ് ഇതൊന്ന് ചീവിയെടുക്കാം. കുറച്ച് വലുതായി ഗ്രേറ്റ് ചെയ്ത ശേഷം ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കപ്പയിലുള്ള എക്സ്ട്രാ സ്റ്റാർച്ച് നീക്കം ചെയ്യാം. ഇതുപോലെ പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ ഇൻഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാകും. സാധാരണ കപ്പ വേവിക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം കളയാനാണ് പതിവ്, അതുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടാവാറില്ല. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാം, അരിപ്പൊടി, നുറുക്കുഗോതമ്പ്. നന്നായി മിക്സ് ചെയ്യാം. വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി ഇടാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഒരു 5 മിനിറ്റ് അരച്ച് വയ്ക്കാം. വെള്ളം കറക്റ്റായിട്ടുണ്ട്, ഇനി പൊടിയിടേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ പൊടിയിടാം. തട്ടിലേക്ക് മാറ്റി 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. കപ്പയില നന്നായി വെന്തിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് ചൂടാറിയ ശേഷം താളിച്ചിടാം. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് കൂടി ഇടാം. ചെറുതായി മുറിച്ച ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവാള. സവാള ചെറുതായി ചുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുട്ടിടാം. നന്നായി മിക്സ് ചെയ്യാം. കട്ടകളുണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുക്കാം. ഉപ്പുമാവൊക്കെ നന്നായി വിളർന്ന് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.